ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും മൈ സെൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോണതേ രണ്ട് ഒരു ഒരു എട്ട് പീസ് കേട്ടോ, എട്ട് പീസ് കായുള്ളവർക്ക് മാത്രം പറ്റിയ ഷാൾമേക്സ് ആണ്. അങ്ങനെ പറയും, കാരണം നല്ല റേറ്റാണ്. അപ്പൊ എന്താ ഞങ്ങൾക്ക് പറ്റൂലേ ചോദിക്കും, കായില്ലാത്തവല് നമ്മളെ ചിന്ത പറ്റൂല ചോദിക്കും. പക്ഷെ എല്ലാവർക്കും പറ്റും, പക്ഷെ പൈസ ഉണ്ടോ എന്നാലേ പറ്റുള്ളൂ. മറ്റേതിനും പൈസ വേണം. അത് നമ്മളെ കടയിൽ എന്നിട്ട് ഇറങ്ങി എന്താണ് ഒരുപാട് നിർത്തിയിടുമ്പോൾ ഓരോ ഒപ്പുള്ളവരൊക്കെ പറയുമ്പോൾ എന്തിനാ അങ്ങനെ പൈസ കൊടുത്തിട്ടല്ലേ എന്ന് പറഞ്ഞ മാതിരി, ഞങ്ങളും ഇതുവരെ വാങ്ങിച്ചത് പൈസ കൊടുത്തിട്ടല്ലേ പറയും. പക്ഷേ ഇതുവരെ പറഞ്ഞ പൈസ അല്ല ഇതിന് വരുന്നത്. ഇതിന് വരുന്ന വില പറഞ്ഞ് കേട്ട ഞെട്ടും. അങ്ങനെ പറയില്ലേ, അങ്ങനെ ഞെട്ടണ ഒരു ഷാൾ മേക്സാണ്. അപ്പോൾ ഇത് 56 സൈസ് ഉണ്ടോ. അപ്പോൾ നമ്മൾ സാധനം കൊടുന്ന് ഇറക്കിയെന്ന് തന്നെ ഒരു കസ്റ്റമർ നിർത്തിക്കാണ്ട് കവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുത്തി മടക്കി വെച്ച് പോയതാ കേട്ടോ. സാധാരണ ഇതിങ്ങനെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് സാധനം ഇപ്പം വന്നിട്ടുള്ളൂ, റേറ്റ് ഇട്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ അവർക്ക് നിർത്തണം പറഞ്ഞു, ഒരു നിർത്തി ഇങ്ങനെ മടക്കി വെച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ അതാണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ശാലു ടാപ്പ്, ഒരു മിനിറ്റ് ടാപ്പ് എടുക്കട്ടെ. അപ്പോൾ എനിക്ക് ഒരു ആദ്യം ഞാൻ എൻ്റെ ഷാളിനെ പറ്റി പറഞ്ഞതാ. ഈ ഷാൾ നമ്മളെ കടയിലത്തെ ഷാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു, നമ്മൾ അന്നത്തെ ഷാൾ കാണിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഷാളിൻ്റെ വീഡിയോസ് ഇടാത്തതെന്നുള്ളത്. ഷാളിൻ്റെ വീഡിയോസ് ഇടാനൊന്നും ടൈം ഇല്ലാത്തതുമാണ്. ഷാളിൻ്റെ വീഡിയോ മറ്റേ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെയല്ല, ഷാളിന് കുറച്ച് റിസ്ക്കാണ്. കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി അത് നിർത്തിയിട്ട് വേണമല്ലോ വീഡിയോ ചെയ്യാൻ. അപ്പോൾ എന്താണ്, ഇതാണ് റയോണാണ് കേട്ടോ. റയോണാണ് ഇങ്ങനെ നമ്മളെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ടോപ്പിൻ്റെ മെറ്റീരിയലിൽ വരുന്ന ഇതാണ്. ശരിക്കും ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പ് ഇട്ട പോലെ തന്നെയാണെന്ന് പറഞ്ഞു. അടിയിൽക്ക് പ്ലെയിനാണ് കേട്ടോ, അടിയിൽക്ക് ഫുള്ള് ഇത് പ്ലെയിനാണ് വരുന്നത്. ഇത് ഇതാണ് ഇതിൻ്റെ ഷോള് കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ ഇത്രയും റേറ്റ് വരുന്നത് 580 രൂപയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പീസൊന്നും എടുത്തിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ വിചാരിച്ചിട്ട്, കാരണം ഒരുപാട് പീസ് കൊടുന്ന് വെച്ചിട്ട് ചിലപ്പോൾ പോയില്ലെങ്കിലോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ വരുന്നത്, കണ്ടല്ലേ. പൈസ കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് നമ്മൾ ശരിക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ട കസ്റ്റമറൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് നമ്മൾ കടയിൽ നിന്ന് അതായത് കസ്റ്റമറൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ റേറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവരൊക്കെ പറഞ്ഞു ഇത് പൈസ കൊടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാൻ സുഖം. കാരണം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് ഇട്ടിട്ട് പിന്നെ ഉള്ളിലിടാം, കാരണം അത് കണ്ടാൽ ടോപ്പാന്ന് പറയുള്ളൂ. ഇങ്ങനെ ഫുള്ളായിട്ട് കണ്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരും, ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ മേശി പോലെ കിടക്കില്ലേ ഇതാട്ടോ. അങ്ങനെ വരുമ്പോളേ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ 580 രൂപ. റയോണാണ് മെറ്റീരിയൽ, ടോപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ എന്നു വെച്ചാലോ, അപ്പോൾ എല്ലാ ഒരു 8 പീസും കൂടി ഉള്ളു കേട്ടോ, 8 പീസ്. അതിൻ്റെ ചെസ്റ്റ് അളവ് പറഞ്ഞില്ലല്ലേ. ഞാൻ വിചാരിച്ചു എന്തിനാപ്പോൾ ഈ ടാപ്പ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ, അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ്. അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ, ഇതാണ്. ഇവിടെ മാത്രം ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ താഴത്തേക്കൊക്കെ ഇങ്ങനെ പ്ലെയിനാണ്. ഇതിട്ട് നിൽക്കാൻ പറ്റിയൊരാൾ വേണം. കയ്യ് സ്ലീവൊക്കെ അത്യാവശ്യം നല്ലുണ്ട്, പക്ഷേ റയോണാണ് മെറ്റീരിയൽ കേട്ടോ. റയോണ് പിന്നെ പറഞ്ഞതിൻ്റെ ആവശ്യം ഇല്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ 580. ഇനി കാണാൻ ആഗ്രഹമുള്ളവർ കണ്ടോട്ടെ. അപ്പോൾ ഇതാണ്, ഒന്ന് ഇവിടെ നിൽക്കടോ. നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത്, 48 ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ. സ്ലീവ് വരുന്നത് ഇതാണ്, 16 ഇഞ്ചാണ് കേട്ടോ സ്ലീവ് വരുന്നത്. ലെങ്ത് വരുന്നത് 56 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത്, കണ്ടല്ലേ.
ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ സെയിം ഇതാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത്. ഇത് ഞാൻ ഈ ഭാഗം കണ്ട് കണ്ടെടുത്തതാണ്. ഇത് ഇത് നല്ല കുഴഞ്ഞ റയോൺ മെറ്റീരിയൽ കേട്ടോ ഇത്. ഇത് കുറച്ച് ഇത് ശരിക്കും കേട്ടോ പിന്നെ നല്ല ഹെവി റയോണിൽ വരുന്നതാണ്. 500 ഇത് രണ്ടായിട്ട് ഉണ്ടാണ്. ഇത് കുറച്ച് കൂടിയതാണ് ഇല്ലേ. ഇതിൻ്റെ സ്ലീവ് ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ് വരുന്നത് 56 തന്നെയല്ലേ. ഇത് റേറ്റ് വന്നിട്ടുള്ളത് 550 രൂപ എൻ്റെ റേറ്റ് വരുന്നത്. 18 ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട്. 18 ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്, ഇതിൻ്റെ ഇത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷാള് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഒരു പീസും കൂടി ഉണ്ട്. കാരണം ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയും കൂടി ഒന്ന് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അടുത്ത പ്രിൻ്റ് വരുന്നത് എല്ലാ പ്രിൻ്റിലും കൂടിയാണ് ഇങ്ങനെയുള്ളത്. സിബ് ഉണ്ട് കേട്ടോ. എന്താ സിബ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇങ്ങനെ താഴ്ഭാഗം ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഷോള് വരുന്നത് പ്ലെയിൻ ഷോളാണ് കേട്ടോ. പ്ലെയിൻ ഷോളാണ് ഇത്. ടോപ്പായിട്ടും ഉപയോഗിക്കാം. ടോപ്പോ ചുരിദാറോ എന്തായിട്ടും ആണെങ്കിലും. അങ്ങനെ ഇവിടെ അങ്ങനെ പൊന്തിക്കും. അപ്പോൾ ഞാൻ കണ്ടിട്ടത്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഒരു പ്ലെയിനിൽ തന്നെ വരുന്നതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പ്ലെയിനാണ്. ഈ ഫ്രണ്ടിൽ മാത്രം ഒരു ഇതുള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഹെവി റയോണിലാണ്. ശരിക്കും ഇത് നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ. അപ്പോൾ 550 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ 8 പീസ് മാത്രമേ സ്റ്റോക്കുള്ളൂ. ഇതിൽ 2, 3, 4 പീസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് തന്നെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ വന്നിട്ട് കുറേ ദിവസങ്ങളിടാം. 10 ദിവസത്തിന് മേലെ അയക്കണ്. 1 മാസമോ? 1 മാസമായിട്ടില്ല. 2-3 നോമ്പിനാടാ. നമ്മൾ നോമ്പ് വെച്ചിട്ടല്ലേ പോയത്. 3 നോമ്പിനായിട്ട്. ഇതൊരു വേറെ മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇതും അങ്ങനെ തന്നെയാണ്. 2 നോമ്പിന് വന്നാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി 8 പീസ് തന്നെ ഉള്ളൂ കേട്ടോ. ഇതാക്കണം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കണ്ട ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. ഇവിടെ കണ്ടവരോട് ഇതൊന്നും കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത ഒരു നമ്മളെ നമുക്ക് പറ്റിയ ഷാൾ മാക്സി അങ്ങോട്ട് എന്ത് ചെയ്യാം കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണതേ ഒരു വിരിഞ്ഞ ജമന്തിയാണ്. അന്ന് നമ്മൾ ജമന്തി അല്ലേ, അന്ന് അവൻ പറഞ്ഞു അത് കൊറോണ പ്രിൻ്റാണ്. എന്നത് പിടിച്ചോ, ഇതിങ്ങനെ വാങ്ങിക്കോ. അല്ലാ പഠിച്ചു തന്നെ. ഞാൻ അതെടുത്ത് ഇറങ്ങി. അപ്പോൾ ഇനി കാണിക്കാൻ പോണത് നമുക്ക് പറ്റിയ നമ്മളെ നല്ല ജമന്തി ആണ് കേട്ടോ. നല്ല കുഞ്ഞു 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 ജമന്തിയാണ്. അപ്പോൾ ആ ജമന്തിൻ്റെ ഒരു മോഡലാണ് ഇനി കാണിക്കാൻ പോണത്. അപ്പോൾ വരുന്നത് കണ്ടില്ലേ. ടാപ്പിൻ്റെ കൗത്തിലില്ലടാ, ഞാൻ എടുക്കോ വെച്ചു തോന്നണു. എന്താ ടാപ്പിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ വിരിഞ്ഞ ജമന്തിപ്പൂ നല്ല സൂപ്പർ ജമന്തിയാണ് കേട്ടോ.
24 ഇഞ്ചാണ് ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത്, 24 ഇഞ്ചാണ്. അപ്പോൾ ഞാനിങ്ങനെ വെക്കണ കാണുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ഇത് നിങ്ങൾക്ക് പാകാണോ എനിക്ക് പാകാണോ എന്ന്. ഒരിക്കലും എനിക്ക് പാകമല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത്, അപ്പോൾ ഇതിൻ്റെ ഷോള് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, കണ്ടല്ലേ, കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഷോള്. ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ വരും കേട്ടോ. വൈറ്റ് പ്രിൻ്റാണ്. ഇത് എംബോസിങ് ചെയ്തതോ? അങ്ങനെ കൂടെ വലിയൊരു കുഴപ്പമൊന്നും വരുന്നില്ല. പിന്നെ കുഴപ്പം വന്നാലാണല്ലോ എന്നോട് പറയണ മാതിരി നിങ്ങളും നമ്മളടുത്തേക്ക് വരുള്ളൂ. നിങ്ങൾ ആജീവനാന്ത് ഇടാൻ പറ്റിയ മാക്സുകൾ കൊടുക്കാന്ന് ആർക്കും ഗ്യാരണ്ടി കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ ട്രെൻഡ് മാറുമ്പോൾ പുതിയ മാക്സ് എടുക്കണമെങ്കിൽ വേഗം ഞങ്ങളടുത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല മാക്സുകൾ കൊടുക്കണം. ഇങ്ങനത്തെ മാക്സുകൾ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഏതെങ്കിലുമൊക്കെ പ്രിൻ്റ് കിട്ടാത്തൊരു കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഓലോട് പറയണേ, ഒന്നിൽ പച്ചാൽ മൂന്ന് തന്നെ, മൂന്നിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് തച്ചോളി. അല്ലാതെ ഞാൻ എന്താ പറയാ, ചാല് നോക്കുക. നിങ്ങളെച്ച് തല്ലാൻ വന്ന മൂന്ന് ഓടാനേ. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത പ്രിൻ്റ് ഇടുന്നത്, ഇതാണ്. ചിലത് പെട്ടെന്ന് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആകും, ചിലത് നമ്മൾ അയാൾ റീസ്റ്റോക്ക് എടുക്കും. ഇപ്പം മറ്റേ നൈറ്റുകളൊക്കെ റീസ്റ്റോക്ക് എടുത്ത് റീസ്റ്റോക്ക് എടുത്ത് റീസ്റ്റോക്ക് എടുത്ത് റീസ്റ്റോക്ക് എടുത്ത് കുഴങ്ങിയ സാധനങ്ങളാണ് ചിലതൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൽ കാണിച്ച ഒരു ഷാൾ നൈറ്റ്, ഇതാണ്. ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നു. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കടയിൽ വരുന്ന കസ്റ്റമറാണിട്ട്, അതുകൊണ്ടാണ് ഓൺലൈനിലേക്ക് വല്ലാതെ ചാടാതെ ഇരുന്നത്. അപ്പോൾ പിന്നെ ശാലുവിൻ്റെ എക്സാം കഴിഞ്ഞതുകൊണ്ട് ആണ്ട്ടപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതാട്ടോ, അവന് വേണ്ടി ഞാൻ എല്ലാം മാറ്റി വെച്ചു. അപ്പോൾ ഇതാണ് ഒരു പ്രിൻ്റ് വരുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് സിംഗിൾ നൈറ്റ് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ ഒരു വീഡിയോസിൽ തന്നെ എല്ലാതും കൂടി ആയിക്കോട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് സിംഗിളും ഡബിളും ത്രിബിളും ഒക്കെ എടുക്കാമല്ലോ, അതെല്ലാം വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോണത് സിംഗിൾ നൈറ്റിയാണ് കേട്ടോ. ഇതാണ് 46 ചെസ്റ്റ് വീതിയിൽ വരുന്ന സിംഗിൾ മാക്സിയാണ് കേട്ടോ. 46 ചെസ്റ്റ് വീതി വരുള്ളൂ. ഞാൻ അളന്ന് കാണിച്ചു. നാൽപ്പത്തിയാറ് കറക്റ്റാണ്. അപ്പോൾ 200 രൂപ കേട്ടോ, 200 രൂപയാണ്. അപ്പോൾ 200 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിയും കേട്ടോ. കാരണം ഇത് 250-ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ മാക്സി ഫസ്റ്റ് സെയിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിടുന്ന് ഓരോരുത്തരും എടുക്കും, എടുത്തിട്ട് സെയിലാക്കണവരുണ്ട്. അപ്പോൾ ഓലൊക്കെ നമ്മൾ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഈ റേറ്റിൽ കൊടുക്കുന്നത്. ഓല് കൊറിയർ ചാർജും ഇതൊക്കെ കൊടുത്ത് കണ്ട് ഓല് എന്ത് ചെയ്യും, ഓല് നമ്മളടന്ന് വാങ്ങിക്കാണ്. അപ്പോൾ ഓല് നിങ്ങളടുത്തേക്ക് വരുമ്പോൾ ഓൽക്കൊരു 10 രൂപയുമേ കിട്ടണ്ടേ. അപ്പോൾ 250 പറഞ്ഞാലേ ഓൽക്ക് ലാഭം ഉണ്ടാകുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 200 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ ഇവിടുന്ന് 200 എടുത്തു, നിങ്ങളടുത്ത് എത്രയാണ്, 250 പറയുമ്പോൾ ഓല് നമ്മളിടുന്ന് ഞാൻ കൊറിയർ ചാർജ് വാങ്ങിയിട്ടാണ്, എത്ര പീസ് എടുക്കുകയാണെങ്കിലും ഞാൻ കൊറിയർ ചാർജ് വാങ്ങിയിട്ടാണ് ഞാൻ സെയിലാക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളടുത്തേക്ക് 250 രൂപക്ക് കൊണ്ടുവരുന്ന സമയത്ത്, നിങ്ങളടുത്ത് ഓട് പറയുന്ന സമയത്ത് ഓല് നമ്മൾക്ക് കൊറിയർ ചാർജ് തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാഭമാണ്. കാരണം എന്താ വെച്ചാൽ 250 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോഴും ഞങ്ങളിടുന്ന് വാങ്ങിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു 10 രൂപ ലാഭം പ്രതീക്ഷിച്ചിട്ടാണല്ലോ അവരും ഞാനും ഒക്കെ. നമുക്കൊരു 10 രൂപ ഓൽക്കൊരു 10 രൂപ എന്നുള്ള നിലക്ക് അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഒരു കസ്റ്റമർ പറഞ്ഞു കിട്ടും എന്നോട്,
46 ആണ് ചെസ്റ്റ് വീതി വരുന്നത്. അപ്പോൾ സ്ലീവ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, സ്ലീവ് വരുന്നത് 12 ഇഞ്ചാണ് കേട്ടോ, സ്ലീവ് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ 200 രൂപ. അഡ്രസ്സും കൂടി പെട്ടെന്ന് തരണം കേട്ടോ, കാരണം ഞാൻ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് തുറന്നു നോക്കുന്ന സമയത്തേ അതിൽ അഡ്രസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ പിന്നെ ആ മെസ്സേജ് ഈ തെരഞ്ഞാൽ കാണൂല, അങ്ങനെയാണേ ആ മെസ്സേജ് പിന്നെ തെരഞ്ഞാൽ കാണൂല. ഞാൻ തെരഞ്ഞ് 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 ഞാൻ മടുക്കുന്നല്ലാതെ പിന്നെ എനിക്ക് മറ്റ് മെസ്സേജുകൾ നമ്മൾ ഇവരോട് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇപ്പം സീസൺ സമയം നിങ്ങൾ കൺഫേം ആണെങ്കിൽ, നിങ്ങൾ അഡ്രസ്സ് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യും. അത് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും, കാരണം നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടുള്ള പാക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ അഡ്രസ്സ് അനുസരിച്ച് നമ്മൾ എന്തായാലും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സീസൺ കഴിയോളം നിങ്ങളെ മെസ്സേജ് ഞാൻ കാണൂല. കാരണം പിറ്റേന്ന് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ, ഞാനത് 3-4 ദിവസം അന്ന് വീഡിയോസ് ഇടാ, 4 ദിവസം കൂടുമ്പോഴൊക്കെ എന്നിട്ടും മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല നമുക്ക്. അപ്പം അതുകൊണ്ടാണ് അഡ്രസ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പേരും സ്ഥലമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ ഒരാളോട് ചാറ്റ് ചെയ്യുന്ന അടിയിൽ കൂടി കയറി കോള് വരിക. അപ്പം ആ കോൾ എന്തെങ്കിലും ഇതാക്കുന്ന സമയത്തിന് എന്ത് ചെയ്യും, കോളും ആയിട്ട് പോകും. അപ്പോൾ ഈ നമ്മൾ ചാറ്റ് ചെയ്തതും പോകും, കോള് വന്നത് അതും കട്ടതാവും. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ അഡ്രസ്സ് ചോദിക്കുന്നത്. കാരണം ഇതാണ് 200 രൂപേൻ്റെ മാക്സി. അപ്പോൾ ഒരു മോഡലും കൂടിയും കാണിച്ചു തരാം. അപ്പോൾ എടുക്കണവർക്ക് 2, 3, 4 ഒക്കെ അയച്ചിട്ട്, 4 പീസ് എടുത്താലും 5 പീസ് എടുത്താലൊന്നും കൊറിയർ ചാർജ് ഫ്രീ അല്ല കേട്ടോ, വെയിറ്റിനനുസരിച്ച് കൊറിയർ ചാർജ് ഉണ്ട്. അപ്പോൾ അടുത്തത് പിന്നെ 2XL കണ്ട് കണ്ട് ഇത് എത്രയാണ് സൈസ്, ഇതിന് എത്രയാണ് വില എന്ന് ചോദിച്ചു കണ്ട് ആരും വരാൻ നിൽക്കണ്ട. സൈസും ഇതൊക്കെ നമ്മളിതിൽ 56 ആണ്, 46 ആണ് ചെസ്റ്റ് വീതി നേരത്തെ കാണിച്ചത്. ഇനി ഇപ്പത്തേതിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ 250 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്, 250 രൂപയാണ്. അപ്പോൾ ഇതാണ് കണ്ടല്ലോ അല്ലേ പ്രിൻ്റ്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് 48 ആണ് ചെസ്റ്റ് വീതി വരുന്നത്. സ്ലീവ് ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്, സ്ലീവ് ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഒരു കളർ ഇതാണ്, ശാലുവോ ഇവിടെ അത് ശരിയാക്കിക്കോ. അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ, അടുത്ത ഇത് സൈസ് അനുസരിച്ച് വെച്ചാൽ അതും കഴിഞ്ഞില്ലേ. ഇതാണ് അപ്പുറത്തേക്ക് നിന്നിട്ട് ചെയ്തോ. അപ്പോൾ അടുത്തൊരു കളർ ഇതിൻ്റെ മെറൂണാണ്, 48 ആണ് കേട്ടോ ചെസ്റ്റ് വീതി, 250 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതിൻ്റെ ബ്ലൂ ആണ്, അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതിൻ്റെ ഗ്രീനാണ്, അത് വേറെ ഗ്രീനാണ്, അത്ര ആണത്ര ഇല്ല ആണ്, ഇത് ഡാർക്ക് പച്ച. അത് നമ്മളെ ചെറുപയറിൻ്റെ ഇല്ല, ചാണക പച്ച എന്നൊക്കെ പറയില്ലേ, ആ അതാണ്. അപ്പോൾ കണ്ടില്ലേ, അതെ ഞങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് തന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഈ നേരത്തെ എന്താ വിചാരിച്ചു. അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ്, 250 രൂപയാണ് റേറ്റ്, 280 തന്നെ ഞാൻ അങ്ങനെ നോക്കിയത്, കണ്ടില്ലേ. ഇതാണ് കേട്ടോ ഒരു കളർ, ചെസ്റ്റ് അളവ് പറഞ്ഞില്ല. ഇരുപത്തിനാലും സ്ലീവ് പറയണല്ലേ, ആ ജമ്പും മാത്രം നട്ടിട്ടില്ല കേട്ടോ, ജമ്പ് ഇനി പാക്കാക്കുണ്ട്.
15 ഇഞ്ച് സ്ലീവും ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, സൂപ്പറാണ്. ഞാൻ പറയണു, ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നാളെ അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാ, ഇതാട്ടോ. അപ്പോൾ സ്റ്റോക്ക് തീരും വരെ മാത്രമേ ഉള്ളൂ, കൂടുതൽ സ്റ്റോക്കുകൾ ഇപ്പോൾ ഇല്ല. ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ട വീഡിയോസ് ആയിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചത് ഒന്നിച്ചിട്ട ഒരു കളർ മാത്രം പോകും, കടിയിലാണെന്നുണ്ടെങ്കിലും ഇതിലാണെങ്കിലും. അപ്പോൾ ഒരു രണ്ട് മൂന്ന് സെറ്റ് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ വീഡിയോ ഇടണം വിചാരിച്ചു, പക്ഷേ വീഡിയോ ഇടാൻ പറ്റിയില്ല. ശാലുവാ ആ ഭാഗത്ത് രണ്ട് പ്രിൻറ്റും കൂടി ഇല്ല, അതും കൂടി വീഡിയോ ചെയ്ത് പോട്ടെന്ന്. അപ്പോൾ ഇത് താഴ്ത്തതാക്കണം, രണ്ട് പ്രിൻറ് ഇവിടെ 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 ഇവിടെ. അപ്പൊ ഇതാക്കണം കേട്ടോ, അടുത്ത് കണ്ടില്ലേ, അതില് ആ പ്രിൻ്റ് ഇതൊക്കെ സെപ്പറേറ്റ് അല്ല, ഇത് സെയിം ആണ് അല്ലേ, സെയിം പ്രിൻ്റ് തന്നെയാണ്. അതിലിതൊന്നും ഇല്ലാത്ത കളറും ഇല്ലല്ലോ, കാരണം നമ്മളൊരു 26-ാമത്തെ നോമ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. രണ്ടും ഒരേ കളർ അല്ലേ, പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നാളെ 22-അല്ലേ, അപ്പോൾ നാളെ മറ്റന്നാളത്തോടു കൂടി പോസ്റ്റ് നിർത്തേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുന്നത്. അപ്പൊ ഇതാണ്, ഇതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത്, ഇനി വീഡിയോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ടേപ്പൊക്കെ വലിച്ചെറിഞ്ഞു, 24 ഇഞ്ചും ഹിപ്പിൻ്റെ അവിടെ 25 ഇഞ്ചും, 24-ഉം 25-ഉം തന്നെ ഹിപ്പ്. അത് ആണ് ഒരൊട്ടിക്കാണ് കയറ്റിയത്. 14 ഇഞ്ച് സ്ലീവ് ആണിട്ട് വരുന്നത്, കണ്ടില്ലേ, ഇങ്ങനെ വരും, ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഒരുപാട് ആൾക്കാർ സിംഗിൾ നൈറ്റിൻ്റെ ഫോട്ടോ, ഞാനിത് വീഡിയോ ചെയ്യണം വിചാരിച്ചതല്ല, സിംഗിൾ നൈറ്റിൻ്റെ ഫോട്ടോ തരുമോ അതിൻ്റെ ഫോട്ടോ തരുമോ നിങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഈ സീസൺ സമയത്ത് ഫോട്ടോ സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളത് സ്റ്റോക്ക് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അണ്ട് കൊടുത്താൽ സിംഗിൾ നൈറ്റ് ഉണ്ടോയെന്ന് ചോദിക്കണവർക്ക് സിംഗിൾ നൈറ്റ് ആയിക്കോട്ടെ, ഷാൾ നൈറ്റ് ഉണ്ടോ ചോദിക്കണവർക്ക് ഷാൾ നൈറ്റ് ആയിക്കോട്ടെ, എല്ലാ നൈറ്റുകളും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ 22-ാമത്തെ നോമ്പായതൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഇനി ദിവസം ഉണ്ട് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതാക്കണം, 250 രൂപയാണ് കേട്ടോ. എല്ലാവരും മാക്സ് എടുത്ത് കേൾക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, അപ്പോഴാണ് ഞാൻ വരുന്നത്. നഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്ന് 1-ാം തീയതി ആയിരുന്നു, ഗിവ് അവേൻ്റെത് എടുത്തിട്ടില്ല, ഒരു 2 ദിവസത്തെ തിരക്കും കൂടി ഉണ്ട്. വീഡിയോ അപ്ലോഡ് ആക്കി അത് കഴിഞ്ഞതിന് ശേഷം എടുക്കും. എല്ലാ മെസ്സേജും നോക്കിയിട്ട് അതിന് നമ്മൾ എഴുതി വെച്ച് ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്രസ്സും കൂടി അതിനോട് കൂടി സെൻഡ് ചെയ്ത് തരിക. പിന്നെ ഒരുപാട് ആൾക്കാർ കോട്ടൺ ഷാളിൻ്റെ വീഡിയോ ചെയ്യുമോ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ നാളെ വൈകിട്ട് ചെയ്ത് മറ്റന്നാളെ ഞാനത് അപ്ലോഡ് ആക്കാം കേട്ടോ, മറ്റന്നാൾ അപ്ലോഡ് ആക്കിയാൽ നാളെ ഇപ്പോൾ 22-ാം തീയതി നോമ്പ്, 23-ന് അപ്ലോഡ് ആക്കി, 24-ന് ചെയ്താൽ 28-ാമത്തെ നോമ്പൊക്കെ ആകുമ്പോഴത്തേന് പോസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നാളെ മാക്സിമം നാളെ ചെയ്തു തരാൻ നോക്കാം.
പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്നായിട്ട് ഷാൾ നൈറ്റിയും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഫോട്ടോ അയച്ചു കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ ആ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫോട്ടോ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതൊക്കെ കളറുണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. നാളെ വേറൊരു വീഡിയോ ഇട്ട് വരാം.